ഞാനപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാന്ദ്ര മൂവിയുടെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വൈസ് വേഴ്സ റിവ്യൂ ആയിരുന്നു. ചില ആളുകൾക്കൊക്കെ അത് കത്തിക്കാണും, ചില ആളുകൾക്കൊക്കെ അത് കത്താൻ ഇടയുണ്ടായിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് വരെ എനിക്ക് മെസ്സേജ് ഇട്ട് വെച്ച് ശരിക്കും എന്തോ പറഞ്ഞ് ഒന്നും മനസ്സിലായില്ല കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ നോർമലി ഒരു മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലുള്ള റിവ്യൂ ഞാൻ പറയാം. ആദ്യം തന്നെ പറയാം, സിനിമയുടെ സംവിധായകനെ കുറിച്ച് അരുൺ ഗോപിയാണ്. നമ്മുടെ സിനിമ തുടങ്ങുന്ന സമയത്തൊക്കെ കാണിക്കും ഒരു സംഭവം, ഇങ്ങനെ കാണിക്കും സച്ചി, നമ്മുടെ മരിച്ചുപോയ സച്ചി സാറിന്റെ പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പം എനിക്ക് അത് ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ചിന്തിച്ച്, കാരണം രാമലീല എന്ന് പറയുന്ന ഒരു പടം എടുത്ത വ്യക്തിയാണ് അരുൺ ഗോപി. ഒരു കാരണവശാലും അതിന്റെ ക്രെഡിറ്റ് അരിഹാരം കഴിക്കുന്ന ആർക്കറിയാം, അതിന്റെ ക്രെഡിറ്റ് ഒരിക്കലും അരുൺ ഗോപിക്ക് പോകത്തില്ല. കാരണം സച്ചിയുടെ ബ്രില്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം ഹിറ്റ് ഒരു പടമാണ് രാമലീല. സോ അതിന്റെ ക്രെഡിറ്റ് സച്ചിക്ക് തന്നെയാണ്, അരുൺ ഗോപിക്കല്ല. ഓക്കെ, രണ്ടാമത് നമ്മുടെ പ്രണവ് മോഹൻലാലിനെ കൊണ്ടുവന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു 21st century പറഞ്ഞിട്ട്. പടം പക്ക ഫ്ലോപ്പ് ആയിരുന്നു, കാരണം അതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും അരുൺ ഗോപി ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ബാന്ദ്ര മൂവി കാണാൻ പോകുന്ന സമയത്തും ഒരു 50% വിജയിക്കുമെന്നും 50% സിനിമ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് പോയി പടം കണ്ടത്. ചെന്നപ്പോൾ തിയേറ്ററിലൊക്കെ അത്യാവശ്യം നല്ല ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തിയേറ്ററിന്റെ ഒരു ഹാഫ് പോർഷന് കൂടുതലും ഫില്ലായിരുന്നു ആളുകൾ. അപ്പോൾ സിനിമ തുടങ്ങി ആദ്യം നമ്മുടെ മമതയൊക്കെ വരുന്നുണ്ട്, അതിൽ പിന്നെ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കുഴപ്പം, ആദ്യത്തെ കുറച്ച് ഭാഗം കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ അങ്ങോട്ട് സിനിമ പോകുന്നത് എങ്ങോട്ടാണ്, ഇതെന്തുവാ സംഭവിക്കുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ദിലീപേട്ടനെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദിലീപേട്ടന്റെ ആ ലുക്കോ കാര്യങ്ങളോ ഒന്നും പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടെ ഒക്കെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരായിരുന്നു. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അൻപറുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ശരിക്കും ഇതിൽ ഫൈറ്റ് ആക്ഷൻ ചെയ്തിരിക്കുന്ന അൻപറുവാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അൻപറുവിന്റെ മുൻപത്തെ സിനിമകളൊക്കെ എടുത്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തമന്നയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, തമന്നയ്ക്ക് കൊടുത്ത സാധനം, അതായത് തമന്നയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡയറക്ടർ പറഞ്ഞു കൊടുത്ത സാധനം തമന്ന വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ലിപ്സിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്, കിഡിലുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തമന്ന. പിന്നെ വരുന്നത് കലാഭവൻ ഷാജോണാണ്. പുള്ളിക്കാരനും അദ്ദേഹത്തിന്റെ റോള് കിഡിലുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഉദയകൃഷ്ണനെ കുറിച്ച് സ്ക്രിപ്റ്റ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുവാ ശരിക്കും, കുറച്ച് നാൾ മുമ്പ് ഒരു ഏജന്റ് ആയിരുന്നു, ഏജന്റ് തരംഗമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ഏതെടുത്ത് വെച്ച് നോക്കിയാലും. ഇപ്പൊ ശരിക്കും ഈ ബാന്ദ്രയിലോട്ട് വന്ന സമയത്ത് ഒരു ഏജന്റ് എന്നുള്ളൊരു സാധനമൊക്കെ മാറിയിട്ട് നമ്മുടെ ലൂസിഫറിനകത്ത് ക്ലൈമാക്സിൽ ലാലേട്ടനൊക്കെ വരുന്ന പോലൊക്കെ എബ്രഹാം ഖുറൈഷി സ്റ്റൈലിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ. എനിക്ക് പക്ക ബോറായിട്ടാണ് തോന്നിയത് കേട്ടോ. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ പോയി കാണാം, കാണാതിരിക്കാം. പിന്നെ സാംസീസിന്റെ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു അതിനകത്ത് എല്ലാം ചെയ്യാൻ വേണ്ടായി, എന്നാലും അത് കുറച്ചും കൂടി ഇറച്ചി നിൽക്കത്തുള്ളൂ, വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഈ ഇത്രയോ കോടി, എനിക്കൊന്നും 30 crore മുകളിൽ ബഡ്ജറ്റ് ഇട്ട് ഇതുപോലൊരു പടം എടുത്തപ്പം അത് പ്ലാൻ ചെയ്തിറക്കണമായിരുന്നു. അതായത് നല്ല കിഡിലെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒരു നല്ലൊരു കഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ പടം ആക്കാമായിരുന്നു. ഈ കഥ വെച്ച് തന്നെ കിഡിലൊരു പടമാക്കി മാറ്റായിരുന്നു, പക്ഷേ ഒരു തട്ടിക്കൂട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം കോടിക്കൊന്നും ഒരു വിലയില്ല, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും കോടിയൊക്കെ കൊടുത്തൊരു പടം ഇറക്കിയിട്ട് അതിനൊരു വിലയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും. പിന്നെ ആക്ഷൻ സീൻസ് സീക്വൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ചിലത് വെച്ച് വാളൊക്കെ വെച്ച് വെട്ടുന്ന സീൻസൊക്കെ ഉണ്ടല്ലേ, VFX ആണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും VFX ആണെന്ന് അറിയാൻ പറ്റും. അത് എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു വൃത്തിക്കും മെനക്കൊന്നും അല്ല ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറേ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശരിക്കും ഞാൻ ഇതിനു മുമ്പ് വേറെ ഏതോ ഒന്നോ രണ്ടോ പടത്തിന് ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ പടമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആളുകൾ ഇറങ്ങിപ്പോയി. ആള് ശരിക്കും ഞാൻ പറഞ്ഞു ആളുകൾ ഇറങ്ങിപ്പോയി അത്രയ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തൊട്ടപ്പുറത്തിരുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറയും ഇത് പുല്ല് തീരുന്നില്ലല്ലോ എന്ന്. ശരിക്കും നമ്മളൊരു പടത്തെ ഇത്രയ്ക്ക് നെഗറ്റീവ് ആക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ചിലപ്പം ഫാമിലി ഓഡിയൻസ് ഒക്കെ ഏറ്റെടുക്കുമായിരിക്കും. വീട്ടിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ആളുകളുടെ തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ പോലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന കമന്റുകളൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ പോലും എല്ലാം പോസിറ്റീവാണ്. ഞാൻ അപ്പൊ ചിന്തിച്ചിട്ട് എനിക്ക് മാത്രമാണോ ഈ പ്രശ്നം, പിന്നെ മാറി കേട്ടോ. പിന്നെ വൈകുന്നേരം പിന്നെ കുറെ നമ്മുടെ അശ്വന്ത് ഗോക്ക്, ഷസാം ഇവരൊക്കെ ഒന്ന് റിവ്യൂ ഒക്കെ ഇട്ടപ്പോഴത്തേക്കും
എനിക്ക് മാറി, എനിക്ക് മനസ്സിലായി, എൻ്റെ കുഴപ്പമൊന്നും അല്ല. ചിലപ്പോൾ പി ആർ ചെയ്തായിരിക്കാം, മേ ബി. ഓക്കെ, അപ്പോൾ സിനിമ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, എബ്രഹാം ഖുറൈഷിയുടെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കോമാളിത്തരമായിട്ടാണ് തോന്നുന്നത് കേട്ടോ, കാരണം ഇത്രയും വലിയൊരു നടിയൊക്കെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന്, ഇത്രയും നല്ല ഹൈപ്പിലൊക്കെ കൊണ്ടുവന്ന് പടം ചെയ്യുമ്പം ലോജിക്കലി നല്ല നല്ല അത്യാവശ്യം ബേസായിട്ടുള്ളൊരു സ്ക്രിപ്റ്റെങ്കിലും വേണം. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഇപ്പം അരുൺഗോപിക്ക് പണിയറിയാം, അത് നമ്മൾ രാമലീല കണ്ടതാണ്, പണിയറിയാം. അപ്പം നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനം കിടിലായിട്ട് മാറിയാണ്. കാരണം ദിലീപേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു, ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്, ദിലീപേട്ടൻ തമന്നെ ഇല്ലെങ്കിൽ ഈ പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. സോ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് അവരെയൊക്കെ കൊണ്ടുവന്ന സമയത്ത് അത് നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളൊരു ഒരാളുടെ ഡേറ്റൊക്കെ വാങ്ങിച്ചട്ടെ, എന്തോ ഞാൻ ഒന്നുമില്ല പറയാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.